മലയാള മനോരമയുടെ ന്യൂസ് കോൺക്ലേവ് 2024 തിരുവനന്തപുരത്ത് വന്ന് ഉദ്ഘാടനം ചെയ്ത പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു നല്ല കാര്യം പറഞ്ഞു. പക്ഷെ ബി ജെ പിക്കാർക്ക് അത് നല്ലതാണോന്ന് ആലോചിച്ചിട്ടാണോ രാജ്നാഥ് സിംഗ് അത് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ സംശയം. പറഞ്ഞത് ഇങ്ങനെയാണ്, ബലാത്സംഗത്തിന് വധശിക്ഷ ഉറപ്പാക്കണമെന്നാണ് കേന്ദ്ര നയമെന്ന്. അത് കേട്ട് ഞെട്ടിയത് ആദ്യം കർണാടകയിലെ രേവണ്ണ കുടുംബമാണ്, ഒന്നും രണ്ടുമല്ല ഹാസനിലെ മുൻ എം പി ഉജ്ജ്വൽ രേവണ്ണ കാട്ടിക്കൂട്ടിയത്. ഇപ്പോൾ ഉജ്ജ്വൽ രേവണ്ണയ്ക്കെതിരെ രാജ്നാഥ് സിംഗ് പറഞ്ഞ പ്രകാരം എത്ര പ്രാവശ്യം നടപടി എടുക്കേണ്ടി വരും? അതിലും ഗുരുതരമായ മറ്റൊരു വിഷയമുണ്ട്, രാവണൻ കോട്ടയിലെ ഷൂട്ടിങ്ങിൽ തുടങ്ങി ഉയർന്ന ചില ആരോപണങ്ങൾ. അന്നത്തെ ആ സിനിമയിലെ നായകൻ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ കേന്ദ്രം അന്വേഷിച്ച് അതിനൊരു തീർപ്പുണ്ടാക്കുമോ എന്നാണ് കേരളത്തിൽ ഉയർന്ന ചോദ്യം. സിനിമയിലെ ദുർനടപ്പുകൾക്കെതിരെ പ്രതികരിക്കാൻ പറ്റാത്ത സുരേഷ് ഗോപി ഇപ്പോൾ മാധ്യമങ്ങളെ എങ്ങനെ കേരളത്തിൽ തന്റെ മുന്നിൽ നിന്നും വിലക്ക് മാറ്റി നിർത്തും എന്ന ആലോചനയിലാണ്. സുരേഷ് ഗോപിക്കെതിരെ ശ്രീലങ്കയിലെ ഒരു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട അത് പിന്നീട് വഴിമാറിപ്പോയ എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി നടൻ മാത്രമല്ല, എം പി ആണ്, കേന്ദ്ര സഹമന്ത്രി കൂടിയാണ്. അപ്പോൾ കേരളത്തിലെ സിനിമാ മേഖലയിൽ കെ ബി ഗണേഷ് കുമാർ എന്ന മന്ത്രിക്കും എം മുകേഷ് എന്ന എം എൽ എക്കും ബാധകമായ പ്രിവിലേജുകളും സുരേഷ് ഗോപിക്കുണ്ട്. അതിനൊപ്പം തന്നെ ഇവർക്കൊപ്പം സുരേഷ് ഗോപിയും ജനങ്ങളോട് ഉത്തരം നൽകാൻ ബാധ്യസ്ഥരുമാണ്. സുരേഷ് ഗോപിക്കെതിരെ ഉയർന്ന ആരോപണമെങ്കിലും സത്യമാണോ, എന്തെങ്കിലും ഒരു സത്യാവസ്ഥയുണ്ടോ, അതോ അത് വ്യാജമാണോ എന്ന് കേന്ദ്രം അന്വേഷിച്ച് ഉറപ്പാക്കുമോ, അത് ജനത്തെ അറിയിക്കുമോ? സ്വന്തം കൂട്ടത്തിലുള്ളവർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ചിട്ട് വേണ്ടേ മറുപക്ഷത്തുള്ളവരെ കുറ്റപ്പെടുത്താൻ? സുരേഷ് ഗോപിക്കെതിരെ സിനിമാ മേഖലയിൽ ഉള്ളവർ തന്നെ ഉന്നയിച്ച ഈ ആരോപണങ്ങളിൽ അന്വേഷണം നടത്താൻ കേന്ദ്രം തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. ഒരു മുതിർന്ന സംവിധായകനാണ് സുരേഷ് ഗോപിയുടെ ഈ കഥകളെല്ലാം വെളിപ്പെടുത്തിയത് എങ്കിൽ രാജ്നാഥ് സിംഗിന്റെ ബലാത്സംഗ വധശിക്ഷയിൽ കുറഞ്ഞൊന്നുമല്ല എന്ന ആ നിലപാടുകളും ജനം അംഗീകരിക്കും, അതിലൊരു സംശയമില്ല. പിന്നെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന പല അതിക്രമങ്ങളിലും ഏറ്റവും അവസാനത്തേതാണ് ആസാമിലെ ക്രൂരകൃത്യങ്ങൾ, കൂട്ട ബലാത്സംഗം. ഇതിലൊക്കെ ഇതേ നിലപാടാണോ ബി ജെ പിക്ക് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം കുറയ്ക്കാൻ കേന്ദ്രം പലതും ചെയ്തു, പല സംസ്ഥാനങ്ങളും കരുമേ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ രാജ്നാഥ് സിംഗ് പറയുന്നുണ്ട്. ഇതേ നിലപാട് തന്നെയാകുമോ ബി ജെ പിക്ക് ആ സംസ്ഥാനങ്ങളിലെ പ്രതികളിലും? അതാണ് അറിയേണ്ടത്. കൊൽക്കത്തയിലെ മെഡിക്കൽ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവം ഉദാഹരണമാണെന്നും രാജ്നാഥ് സിംഗ് ക്യാമറകൾക്ക് മുന്നിലാണ് പറഞ്ഞത്. പറഞ്ഞത് പിന്നെ മാറ്റി പറയരുത് എന്ന് മാത്രം. 2027 ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്ന് പറഞ്ഞ രാജ്നാഥ് സിംഗ് മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രാജ്യത്തെ സമസ്ത മേഖലകളിൽ വന്ന മാറ്റങ്ങൾ ഓരോന്നായി കോൺക്ലേവിൽ ഊന്നി പറയുകയുണ്ടായി. ബംഗാളിലെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ രാജ്നാഥ് സിംഗ് അപലപിച്ചു, കരുമിക്ക് കൊള്ളാം. പക്ഷേ കേരളത്തിലെ സിനിമാ മേഖലയിൽ ഇപ്പോൾ നടക്കുന്നതൊന്നും കേന്ദ്ര പ്രതിരോധമന്ത്രി അവിടെ പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണോ? അതേപ്പറ്റി ഒന്നും പറയാൻ രാജ്നാഥ് സിംഗ് തയ്യാറായില്ല. ബി ജെ പിയും കോൺഗ്രസും പറയുന്നത് സി പി എമ്മിന്റെ ഒത്താശയോടെ ഇതെല്ലാം നടക്കുന്നതെന്നാണ്. എന്നിട്ടും രാജ്നാഥ് സിംഗിന് മറുപടിയില്ല. അതേപ്പറ്റി ഒന്നും പറയാൻ രാജ്നാഥ് സിംഗ് ആ കോൺക്ലേവിൽ തയ്യാറായില്ല. എന്താണ് എന്റെ അർത്ഥം? കേരളത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഒക്കെ ഒരുപോലെ പറഞ്ഞതാണ് ഇത്തരം സിനിമാ മേഖലയിലെ സംഭവങ്ങൾ, അത് അതിന് പിന്നിൽ ഇടത് സർക്കാർ തന്നെയാണ്. അതായത് മുകേഷ് ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയ സി പി എമ്മും സർക്കാരുമാണ് മുകേഷിനെ കൊല്ലത്തെ സ്ഥാന സി പി എമ്മിന്റെ ഇടത് സ്ഥാനാർത്ഥിയാക്കിയത്. അത് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഭാവിയിൽ മുകേഷ് എം പി ആയാലും ഇത്തരമൊരു ആരോപണം, ഗുരുതരമായ ആരോപണം മുകേഷിനെതിരെ ഉയരുമെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് സി പി എം നേതാക്കൾ ഇടപെട്ട് മുകേഷിനെ എം പി ആക്കി മത്സരിച്ചത്. പക്ഷെ തോറ്റുപോയി, അതിൽ കാര്യമില്ല. ജയിച്ചിരുന്നെങ്കിൽ മുകേഷ് ഇപ്പോൾ എം പി സ്ഥാനവും രാജിവെക്കേണ്ടി വന്നനെ, അത് വേറെ കാര്യം. എന്തായാലും വ്യക്തമായ ആരോപണങ്ങളുണ്ട് ഇടത് സർക്കാർ 4.5 വർഷം ഇതിന് മേൽ അടയിരുന്നു വന്ന്. എന്നിട്ടും നടിമാർ ഇത്രയും, കേരളത്തിലെ സിനിമാ മേഖലയിൽ ഇന്ത്യയിൽ ആദ്യമായി നടിമാർ ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും പരാതി പറഞ്ഞിട്ടും കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഒന്നും പറഞ്ഞില്ല. കേരളത്തിൽ വന്നിട്ട് ബലാത്സംഗങ്ങൾക്ക് വധശിക്ഷ തന്നെ ഉറപ്പാക്കണമെന്ന രാജ്നാഥ് സിംഗിന്റെ ആ നിലപാട് കേരളത്തിലും ബാധകമാകുമോ എന്ന് അതുകൂടി പ്രതിരോധ മന്ത്രി പറയണം. സിനിമാ മേഖലയിൽ നടിമാരുടെ പീഡന പരാതികളിൽ ഒന്നിനു പിറകെ ഒന്നായി നടന്മാരിൽ ഒരു വിഭാഗത്തിനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കേന്ദ്രം അറിയാതിരിക്കാൻ വഴിയൊന്നുമില്ല. ഇതൊക്കെ കോടതിയിൽ വരുമ്പോൾ ഭാരതീയ ന്യായസംഹിതയും നാഗരിക സംഹിതയും ഒക്കെ ഇരകൾക്ക് തുണയാകുമോ, അതോ വെട്ടക്കാരുടെ ആയുധമാകുമോ? അതാണ് കേരളത്തിന് അറിയേണ്ടത്. പശ്ചിമബംഗാളിൽ മമതാ ബാനർജി പ്രഖ്യാപിച്ചത് ബലാത്സംഗത്തിന് വധശിക്ഷ എന്ന നിയമം 10 ദിവസത്തിനകം കൊണ്ടുവരുമെന്നാണ്. അത് കണ്ടിട്ടാണ് രാജ്നാഥ് സിംഗും ആ വഴിക്ക് ഒരു പ്രസ്ഥാനം നടത്തിയത്. പക്ഷേ അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കേന്ദ്ര രക്ഷാമന്ത്രി പോയിട്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ. കാരണം കൂടുതലൊന്നും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. കൂടുതൽ സമയം വിനിയോഗിച്ചത് പ്രധാനമന്ത്രിയെ പുകഴ്ത്താനാണ്.
കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും ലൈവായി നിൽക്കുന്ന ഒരു വിഷയം, നടിമാരുടെ വെളിപ്പെടുത്തലുകൾ, അതിൽ കേരളത്തിലെ പ്രമുഖ നടന്മാർക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ, ഇതിലൊന്നും ഒരക്ഷരം പോലും അദ്ദേഹം പറയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് അക്ഷന്തിവ്യമായ മറവി തന്നെയാണ്.